അപ്പുറത്ത് എന്നിട്ട് കളിയൂടെ എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് കടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ല. ഏ കണ്ണനാണെന്നൊന്നും ഞാൻ നോക്കില്ല ഏട്ടാ. എൻ്റെ കൈ നല്ല ഇടി കിട്ടും എൻ്റെ മോൻ്റെ കൈ പിടിച്ച് കടിച്ചിട്ടുണ്ടെങ്കിൽ. അതന്നെ അതി കൂടെ വണ്ടികൾ പോകുന്നുണ്ടോ എന്ന് കാണാട്ട് വേവേ. അമ്മ ജനല തുറന്നിട്ടേക്കാ. അടുത്തതൊരു ബൈക്ക് പോവും അല്ലേ, അത് കഴിയുമ്പോൾ ഒരു കാറ് പോവും, അത് കഴിയുമ്പോൾ കണ്ണൻ്റെ സൈക്കിള് പോവും. കല്യാണിയുടെ വണ്ടി വരാറായിട്ടുണ്ടല്ല, കല്യാണിയുടെ വണ്ടി വരാറായിട്ടുണ്ടല്ല. ആ വണ്ടി പറ്റ, വണ്ടി പറ്റവല്ലേ. വന്നിട്ട് വേണം കണ്ണൻ ചേട്ടനെ പോയിട്ട് വിളിച്ചോണ്ട് വരാൻ അവളെ. അല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഓരോ ദിവസങ്ങളും നിങ്ങൾക്ക് വളരെ പരിചിതമായ കാഴ്ചകളായിരിക്കും അല്ലേ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മളുടെ ഓരോ ദിവസത്തെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് നേരത്തെ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിടുന്നതിനേക്കാളും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക ഓരോ ദിവസങ്ങളിലെയും കുറച്ച് കുറച്ച് ഭാഗങ്ങളാണെങ്കിലും, എന്നെക്കൊണ്ട് പറ്റാവുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ആണെങ്കിലും അത് ഷൂട്ട് ചെയ്ത് ആ വിശേഷങ്ങളൊക്കെ കാണുന്നത് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മളിപ്പോൾ ഇടാൻ തുടങ്ങിയതോടുകൂടെ വ്യൂസൊക്കെ ചെറുതായിട്ട് കയറി ഒക്കെ നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പം അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അങ്ങനെ പല ദിവസങ്ങളിലും പല രീതിയിലൊന്നും പറയാനില്ല, എന്നും ഒരേ രീതിയിലൊക്കെ തന്നെ. പക്ഷേ ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും പോവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓരോ ദിവസങ്ങളിലും പല കാര്യങ്ങളും ചെറിയ ചെറിയ ചേഞ്ചസൊക്കെ വരും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഒരുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ നടക്കുന്നത്. രാവിലെ എണീക്കുക, ഫുഡ് ഉണ്ടാക്കുക, മക്കളുടെ കാര്യങ്ങൾ ചെയ്യുക, അവരെ സ്കൂളിൽ വിടുക. പിന്നെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കണ്ണൻ്റെ കാര്യങ്ങളും കൂടി ഉണ്ട്. ഇപ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അതൊക്കെ പരിചിതമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ. കണ്ണനെ ഞാൻ എന്നും ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഈ ഒരു ടേബിളിലാണ് ഇരുന്നിട്ടാണ് അവനെ പല്ലുതേപ്പിക്കലും. പിന്നെ ഇടയ്ക്കൊക്കെ വൈകിട്ട് നേരങ്ങളിലൊക്കെ ഫുഡ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ പുറത്തൊക്കെ കൊണ്ടുപോയിരുന്നു കൊടുക്കും. പിന്നെ ടി വി വെച്ചിട്ട് ടിവിയുടെ മുന്നിലിരുന്ന് കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ എനിക്ക് എപ്പോഴും ഒരു നാക്ക് ടേബിളിലവിടെ ഇരുന്നിട്ട് കൊടുക്കാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ കൂടുതലും അങ്ങനെ തന്നെയൊക്കെയാണ് ഇരിക്കുക. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസങ്ങളും ഒരുപോലെയൊക്കെ തന്നെ. പിന്നെ ഇപ്പോൾ ഞാൻ ക്ലാസ്സിലൊക്കെ പോകുന്ന ദിവസങ്ങളിൽ കുറച്ചും കൂടെ തിരക്കുള്ള ദിവസങ്ങളായിരിക്കും എനിക്ക്. രാവിലെ കല്യാണിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാനുള്ള തിരക്കുകളും കാര്യങ്ങളും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നിങ്ങൾ സാധാരണ അമ്മമാരെ അപേക്ഷിച്ചിട്ട് നമ്മളെപ്പോലെയുള്ള അമ്മമാർക്ക് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ണനെ അങ്ങനെ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം, അവരുടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഫ്രീ ടൈം നമുക്ക് കുറയും. മറ്റുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ സ്കൂളിൽ പോയി പിന്നെ നമ്മ അമ്മമാർ ഫ്രീ ആണ്. പക്ഷേ ഇങ്ങനത്തെ ഉണ്ണികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് ഫ്രീ ടൈമൊക്കെ കുറവായിരിക്കും. എപ്പോഴും അവരുടേതായ കാര്യങ്ങൾ, അവർക്ക് ഫുഡ് കൊടുക്കൽ, പിന്നെ അതുപോലെ പാമ്പർ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റം കൊണ്ടിരിക്കണം. പിന്നെ നമ്മൾക്ക് ഇടയ്ക്ക് അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് അവർക്ക് കുഞ്ഞു കുഞ്ഞി എന്തെങ്കിലും ആക്ടിവിറ്റീസുകൾ ചെയ്യാനായിട്ട് നിൽക്കണം, കുഞ്ഞു കുഞ്ഞു എക്സസൈസുകൾ ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കണം. പിന്നെ അവർക്ക് ഏറ്റവും അധികം വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസൻസാണ്. നമ്മളെപ്പോഴും അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പോൾ കണ്ണമ്മനെ പോലെയുള്ള കുഞ്ഞുണ്ണികളുടെയൊക്കെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു പ്രസൻസ് എപ്പോഴും അവരുടെ അടുത്ത് ഉണ്ടെന്ന് അവർക്ക് തോന്നുന്ന വിധത്തിൽ നമ്മൾ കാര്യങ്ങളെ ചെയ്യണം. ഇപ്പം ഞാനങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞാൻ അവൻ്റെ അടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കട്ടെ അങ്ങനെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം എന്താ കുറേ നാളുകളായിട്ട് എനിക്ക് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എന്താ പറയുക,
ആ സൈലൻ്റായിരുന്നും കൊണ്ടായിരിക്കും ഓരോ ജോലികളും ചെയ്യുക. ഇപ്പോൾ നീ ഇങ്ങനെ കണ്ണൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞു കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഫോൺ ചെയ്തൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഫോണൊക്കെ ചെയ്ത് സംസാരിച്ചും കൊണ്ട് പണികളെടുക്കുമ്പോൾ എൻ്റെ വേഗം കഴിയുന്നത് പോലെയൊക്കെ എനിക്കിപ്പോൾ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിയെ, ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എല്ലാ ജോലികളും കഴിയുമ്പോൾ അവന് കുഞ്ഞു കുഞ്ഞി കാര്യങ്ങൾ എക്സസൈസുകളും അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞ് ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യാനൊക്കെ ഞാൻ അവനങ്ങനെ കെടുത്തിരുത്തേ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കമ്മഴുത്തൊക്കെ കെടുത്തുമ്പോഴേ ചില സമയത്തൊക്കെ നല്ല കുട്ടിയായിട്ട് തലയൊക്കെ പൊക്കും കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ കെടുത്തുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവൻ കെടുക്കായിരിക്കും അല്ലേ, പക്ഷെ അപ്പുറത്ത് പോയിരുന്ന് പണിയൊപ്പിക്കുന്നുണ്ടാവും. കുഞ്ഞിക്കൈ കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിക്കൈ പിടിച്ച് കടിക്കാനൊക്കെ നോക്കും കേട്ടോ. അത് അവൻ്റെ കയ്യിലത്തെ ഒരു കുഞ്ഞു കുറുമ്പാണത്, ആൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതും പിടിച്ച് കടിക്കും. അപ്പോൾ ഇങ്ങനെ തലണയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെടുത്തുമ്പോഴേക്കെ കുറേ നേരമൊക്കെ ആൾ തല ഉറയ്ക്കാനായിട്ടുള്ള ഏറ്റവും വലിയ നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മൾ കമ്മഴത്തേക്ക് കെടുത്താന്നുള്ളത് തന്നെയാണ്. അത് എനിക്കറിയാം, പക്ഷേ കുറേ നേരം ഇങ്ങനെ കെടുത്തുമ്പോൾ പിന്നെ നമ്മളൊരു നോട്ടം വേണം. നമ്മളൊന്നും അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കൈ ഇങ്ങനെ എന്തായാലും ഫ്രണ്ടിൽ വരുമല്ലോ നമ്മൾ കമ്മഴത്തേക്ക് കെടുത്തുമ്പോഴേ. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിൽ വരുമ്പോൾ അവൻ അത് പിടിച്ച് കടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് കണ്ണല്ല വേറെ രണ്ട് കണ്ണും കൂടെ വടക്ക് എടുത്തും കൂടെ ഇരിക്കേണ്ടി വരും അത് നോക്കാനായിട്ട്. അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ കണ്ണ് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കൈ പിടിച്ച് കടിക്കും. അപ്പോൾ ഈ ഒരു ദിവസം കഴിയുമ്പോൾ കുഞ്ഞൊരു കടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അതാണ്, നോക്കിയിരുന്നിട്ട് പോലും അവൻ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ പിടിച്ച് കടിക്കും. ഞങ്ങൾക്ക് ഇവിടെ നല്ല സുഖമായിട്ടിരിക്കുക. ഞങ്ങളുടെ കയ്യമ്മേ ആരെ കടിച്ച കണ്ണ കയ്യമ്മ നോണ പറഞ്ഞല്ലോ ഞാനാ കടിച്ചിരുന്നു അവൻ്റെ കയ്യമ്മ ചെയ്യുന്ന ഒന്നും കൂടെ പറഞ്ഞേ ആരെ കടിച്ചേന്ന്. ഞാൻ ഈ പാവൻ ഞാൻ അവനെ കടിച്ചു. ആരെ കടിച്ച പൊന്നിനെ ദൈവമേ വാ, നിങ്ങളല്ലേ പറയാറ് കണ്ണൻ പാവാണ്, കണ്ണന് കുറുമ്പില്ല, കണ്ണൻ നോണ പറയില്ലെന്നൊക്കെ. നോക്ക് ഇപ്പൊ പറയുന്നു നോക്ക്, ആരെ പൊന്നിനെ കടിച്ചേ കൈമ, ആരെ കൈമ കടിച്ചേ കണ്ട. ഞാനിപ്പൊ കടിക്കുകയാണെന്നുണ്ടെങ്കി ഇതുപോലെ ഒന്നല്ല ഇരിക്കുക, കൈ എന്റെ വായ നിറച്ച് കമ്പിയാണ് ഇപ്പൊ. അപ്പൊ ഞാൻ കടിച്ചു കഴിഞ്ഞ ഇത് അല്ല എന്താ പറയാ, കൊറേ കീറി പട്ടി മാന്തി പോലെ ഇരുന്നാനെ കണ്ണാ. ഞാനാ കടിച്ചേന്ന്, ഞാൻ ക്ലാസ്സിന് പോകുമ്പോഴേ അമ്മേരെ അടുത്ത് ആക്കിയിട്ടാണല്ലോ പോവാ. അപ്പൊ ഞാൻ വന്നു കഴിയുമ്പോ ചോദിക്കും, കണ്ണ മോനെന്ന് ആരാടെ തല്ലിയത്, മോനെന്ന് അമ്മമ്മ വല്ലതും ചെയ്തോടാന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എൻ്റെ അടുത്ത് നോണ പറഞ്ഞു തരും, എൻ്റെ അമ്മ ഇവനെ തല്ലി, ഇവൻ്റെ കാലുമ്മ തല്ലി, പിന്നെ എവിടെയൊക്കെ എടുത്തിട്ട് തല്ലിയെന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയും ഇവിടെ ഇട്ടിട്ട് അവനിട്ട് തല്ലിയായിരുന്നു എന്നൊക്കെയുള്ള നുണകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തരും. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ എന്നെ കണ്ടില്ലേ, നിങ്ങളുടെ കണ്ണൻകുട്ടിയുടെ സ്വഭാവം കണ്ടില്ലേ നിങ്ങള്, അവൻ്റെ കയ്യുമ്മേ ഒരു പട്ടിക്കുട്ടി കടിച്ചു, രണ്ടില് രണ്ട് വലിയ പല്ല് ഫ്രണ്ടിലുള്ള പട്ടിക്കുട്ടി കടിച്ചു. എന്നിട്ട് പറയാണേ ഞാനാ കടിച്ചെന്ന്. ആരാ കടിച്ചേ കയ്യമ്മ, ആരാ കടിച്ച പണിൻ്റെ? അവരോട് പറയും ക്യാമറയിൽ കണ്ടാ പാവ എന്നെ എന്നിട്ട് ആ കുറ്റക്കാരിയാക്കാൻ നോക്കുന്നേ. അമ്മേനെ കുറ്റക്കാരിയാക്കാൻ നോക്കണല്ലേ നീ, ഞാനല്ലാട്ടാ കടിച്ച, നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഇവനെ ഞാൻ ഈ കമഴ്ത്തിട്ടിട്ടേ ഇവന് തല പൊക്കിയിട്ട് നല്ല കുട്ടിയാക്കി ഇങ്ങനെ കെടുത്തിയൊക്കെയായിരുന്നു ബെഡില്. അപ്പൊ കമഴ്ത്തിടുമ്പോ കൈ ഇങ്ങനെ വരുമല്ലോ, അതെല്ലായ്പ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ ഈ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ പോയിട്ട് കൈ പിടിച്ച് കടിക്കും, അതെല്ലായ്പ്പോഴും ഉള്ളത്. അതിപ്പോ കുറെ നാളായിട്ട് കടി കിട്ടിയിട്ട് കാര്യമായില്ല, ഞാൻ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കാര്യമായില്ല, ഞാൻ അപ്പൊ തന്നെ കണ്ടു മാറ്റി. എന്നാലും ദേ കുഞ്ഞിതായിട്ട് പൊട്ടിയിട്ടാ, എന്നിട്ട് വിഷമമൊക്കെ ആയിരുന്നു. എനിക്ക് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല, ഞാൻ വായയിൽ മറ്റേ ക്ലിപ്പ് ഇട്ടിട്ടുള്ള കാര്യം പറഞ്ഞല്ലോ, കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പം മുകളിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, ഇന്നിപ്പോൾ താഴെയും കൂടെ ഇട്ടിട്ടുണ്ട്. നല്ല വേദന കേട്ടോ, ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം മുകളിലത്തെ മാത്രമായിരുന്നു അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ താഴത്തെയും കൂടി ഇട്ടപ്പോഴേ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവും വേദന. അതെനിക്കറിയാം, എനിക്ക് ആദ്യം മുൻപിട്ടിട്ടുണ്ട്, ഞാൻ ചെറുതില്ല, എനിക്കൊരു 10-15 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം പെയിൻ ഉണ്ടാവും എന്നെല്ലാം അറിഞ്ഞും കൊണ്ട് തന്നെ ഇട്ടതാണ്. പക്ഷെ ഗ്യാപ്പ് നല്ല പോലെ ഗ്യാപ്പ് ആ സമയത്ത് ഇങ്ങനെ ഇട്ടപ്പോൾ ഗ്യാപ്പ് ഫില്ലാവുന്നതിൽ മുൻപ് അഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നല്ല പെയിൻ ഉണ്ട്, എനിക്ക് വന്നിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല, വർത്തമാനം പറയാൻ ശരിക്കാൻ പറ്റുന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞു പോകുന്നുണ്ടോ? നമ്മൾ കള്ളമൊന്നും കുടിച്ചിട്ടില്ലെന്ന് പറയുകയാണ്, തട്ടപ്പുറത്ത് കള്ള ഷാപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കള്ളമൊന്നും കുടിച്ചിട്ടല്ല കേട്ടോ സംസാരം കുഴയുന്നേ. എന്ത് സംസാരം കുഴയണം അമ്മയുടെ,
എന്താ കാരണം എന്ന് അവർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്ത്. എന്താ കുഴയാൻ കാരണം? വായൽ എന്തുട്ടാ? ആ ഇതുണ്ടല്ലേ വായല്, അത് കാരണ. ഇനി അടുത്തത് കണ്ണിന് കെട്ടാൻ പോകല്ലേ. ഈ രണ്ട് മന്തക്കമ്പല്ല് ഇങ്ങനെ പൊന്തു വരുന്നുണ്ടോ എന്നൊരു സംശയം. പെമ്പിള്ളേർക്കൊന്നും കണ്ടിട്ട് അത്രയ്ക്ക് ഇഷ്ടാവണില്ലെന്ന്, വായ അടയ്ക്കാൻ പറ്റുന്നില്ലെന്ന് കാണുന്ന ആ പല്ല് ഫ്രണ്ടിലേക്ക് നിന്നിട്ട്. വായ അടച്ച് കാണിച്ചു കൊടുത്തേ, വായ അടച്ച് കാണിച്ചു കൊടുത്തേ. ഇങ്ങനെ ഇങ്ങനെ കണ്ട ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലേ കാണാൻ ഭംഗി കാണാൻ, ഡോറയുടെ പോലെ അല്ലേ ഡോറക്കണ്ണൻ. അയ്യോ ഇങ്ങോട്ട് വരികടാ കണ്ണൻ, എവിടെ ഇടയ്ക്ക് പറയും കണ്ണൻ. നിനക്ക് ഡോറയുടെ ഒരു ചായ ഉണ്ടടാ അവിടെ എങ്ങാണ്ട്, ആ ഒരു റൗണ്ട് മുഖമൊക്കെ ഇല്ലേ. അപ്പൊ ഞാൻ പറയും ഇതേ കണ്ണൻ്റെ ഡോറയുടെ ഒരു ചായ ഉണ്ട്. ഇങ്ങനെയല്ലേ കണ്ണൻ്റെ ഭംഗി. അപ്പൊ നമുക്ക് പല്ല് കെട്ടാട്ടെ കണ്ണൻ്റെ, കെട്ട് കമ്പി എടുക്കട്ടെ പോയിട്ട്. അപ്പൊ നമ്മുടെ കല്യാണി കൂട്ടി വരാറായിട്ടോ, 4 മണിയായി. അപ്പൊ ഞാൻ മെയിനായിട്ട് പിടുത്തത് ഇതേ ഇവന് ഈ കുറുമ്പ് കാണിച്ചിട്ട് ഞാൻ ഇവനോട് ചോദിച്ചു എൻ്റെ മോൻ ആരെ കടിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം ഞാനാന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇവൻ്റെ സ്വഭാവം ഒന്ന് ഞാൻ മനസ്സിലാക്കി തരണല്ലോ, എന്നോടെ പറയില്ലെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കല്ലേ, എന്നോടെ മാത്രമേ പറയുള്ളൂ. അപ്പൊ കല്യാണി കൂട്ടി വരുന്നതിന് മുൻപേ വേഗം കണ്ണനുള്ള ഫുഡ് കുറുക്കൊക്കെ ഉണ്ടാക്കി വെക്കണം. കണ്ണനെ കല്യാണിക്കാവുമ്പോൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ബൂസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുട്ട കഴിക്കുക പുഴുങ്ങിയത്? ഭയങ്കര ഇഷ്ടമായിട്ട മുട്ട പുഴുങ്ങിയത് കഴിക്കാൻ. ഡെയിലി ഓരോ മുട്ട കൊടുക്കുന്നുണ്ട്, അത് നിർത്തണം. കാരണം മുട്ട ഡെയിലി കൊടുക്കുമ്പോഴേക്ക് അവക്കെട്ട് വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ മുട്ട നാടൻ മുട്ട ആക്കിയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ലതുമാണ്. പക്ഷെ ഡെയിലി കൊടുക്കുമ്പോൾ അവൾക്ക് പണി കിട്ടുമോന്നൊരു പേടിയുണ്ട് എനിക്ക്. കല്യാണി വരാറിയാം, അവിടെ പോയി നിൽക്കട്ടെ, മോനോടെ കിടക്കുവോ. ഏനാ വണ്ടി വരണ്ടോ നോക്കി കിടക്കുവോ, അവിടെ ഇവിടെ കിടക്കട്ടാ. കല്യാണിയുടെ വണ്ടി അപ്പോൾ ഇങ്ങോട്ടേക്ക് വരും കേട്ടോ, വന്നിട്ടില്ല. ഞാനപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. കണ്ണൻകുട്ടി അകത്ത് തന്നെ ഇത് കാരണം അവൻ്റെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന് വണ്ടിയിൽ പിള്ളേരുകളെയൊക്കെ കാണുമ്പോഴുള്ള സന്തോഷം കൊണ്ട് അവളിങ്ങനെ പെടഞ്ഞിട്ടേ. ഒന്നാമത് എനിക്കിങ്ങനെ വായ നല്ല വേദനയല്ലേ നിൽക്കുന്നത്, അപ്പോൾ ഇങ്ങനെ അവരൊരു ബുദ്ധിമുട്ടില്ല നിൽക്കുന്നത്. ഞാൻ അന്ന് ചേലൂരിൽ നിന്ന് വന്നപ്പോൾ കുറേ ഗപ്പി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ അതേ പാറ്റിട്ടുണ്ട് കേട്ടോ. കുറേ കുഞ്ഞുങ്ങളുണ്ട്, കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കുറേ കുഞ്ഞുങ്ങളുണ്ട്. കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ആ അതേൻ്റെ ഇടയിലൊക്കെ കാണുന്നുണ്ട്. ഒക്കെ പേടിച്ചിട്ട് പോയി, ക്യാമറ കണ്ട് പേടിച്ചു പോയി, ഒക്കെ താഴേക്ക് പോയി. ഇനി പാറ്റാനായിട്ടുണ്ട് കേട്ടോ, വലിയതുകൾ കുറേ എണ്ണുണ്ട്, വയറൊക്കെ ഏർത്തിരിക്കുന്നുണ്ടായിട്ടാണല്ലോ, പാറ്റാറായിട്ടുണ്ട്. ഇതിലും ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്, ഇതിൽ വെള്ളം കുറഞ്ഞു തുടങ്ങി, വെള്ളം ഒഴിക്കണം. ഇതിൽ സാരി വലന്നാരെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാം അതിൽ ഇത്തിരി വെള്ളം കൂടുതലുള്ളത് കാരണേ ഒക്കെ താഴത്തേക്ക് പോയാൽ കാണില്ല. ഇതിൽ പക്ഷേ മുകളിലേക്ക് തന്നെ കാണാം. ആ എന്താ അതിൻ്റെ വാല് കാണാൻ തുടങ്ങി. കല്യാണിയുടെ വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കല്യാണിക്കുട്ടീനെ വെയിറ്റ് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പണി തന്നെയാണ് കേട്ടോ. രാവിലെ ഇപ്പോൾ ആരെങ്കിലും, ഞാനിപ്പോൾ ക്ലാസ്സിൽ പോകുന്ന ദിവസങ്ങളൊക്കെ ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞാൽ അവർ ആരെങ്കിലും ഒക്കെ കയറ്റി വിടും. അപ്പോൾ ആ നേരത്തെ എനിക്കെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ 1 മിനിറ്റ് എനിക്കിപ്പോൾ വെറുതെ ഇരിക്കാനായിട്ട് സമയമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം പോലും നമുക്ക് ആ നേരത്തെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവും വീട്ടിൽ. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തിട്ട് അത്രയധികം പണിയെന്ന്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കൊക്കെ മുന്നാണെങ്കിൽ, കുറച്ച് മാസം 1-2 മാസങ്ങൾക്ക് മുൻപ് വരെയൊക്കെയാണ് അല്ലെങ്കിൽ 1 മാസത്തിന് മുൻപ് വരെയൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര അലസതയും മടിയും കാര്യങ്ങളും, എനിക്ക് കുറേ ഫ്രീ ടൈമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയും അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. നമുക്ക് മടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെറുതെ ഇരിക്കണം എന്നുള്ള തോന്നലൊക്കെ ഇല്ലാത്ത മനുഷ്യന്മാരൊന്നും ഉണ്ടാവില്ലല്ലേ. പക്ഷേ അതല്ല, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊരർത്ഥമല്ലല്ലോ. നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആവാം, ഓരോരോ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയൊക്കെ ആയിരുന്നാൽ മാത്രം നമ്മുടെ മുന്നോട്ടുള്ള ലൈഫ് നമുക്ക് സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ എന്താ പറയുക, അതിലും ഒന്നുമില്ല, അതിൽ നമുക്ക് പിന്നെ അർത്ഥങ്ങളൊന്നുമില്ല. നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ മാക്സിമം കാര്യങ്ങൾ ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ സന്തോഷം കണ്ടെത്തുക. അങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ അല്ലേ. അപ്പോൾ വൈകിട്ട് പിന്നെ ആരും ഇല്ലല്ലോ, ഞാനും കണ്ണനും തന്നെയല്ലേ. അപ്പം ഞാൻ കണ്ണനവിടെ TV ഒക്കെ വെച്ച് കൊടുത്ത്
കിടത്തിയിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കും. എനിക്കെന്തോ ഇങ്ങനെ അവൾ പോകുന്ന നേരത്താണെങ്കിലും വണ്ടി വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ഒരു അത് ഞാൻ പറയാറുണ്ടല്ലോ, വല്ലവരും വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴേ എനിക്കൊരു വെപ്രാളം കൂടുതലാണ്. അപ്പോൾ കല്യാണി വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പകത്താണെങ്കിൽ അവർ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ, രാവിലെ ആണെങ്കിലും അവർ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ. ഞാനപ്പോൾ രാവിലെ ആണെങ്കിലും ആ ഗേറ്റിൻ്റെ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കൂട്ട കുറേ നേരം ഒക്കെ മുൻപ് തന്നെ. ഇതിപ്പോൾ ഞാൻ കുറേ നേരമായി ഇങ്ങനെ നിൽക്കുന്ന അവളെ നോക്കിയിട്ട്. അപ്പോൾ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, സ്കൂൾ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, പക്ഷേ അവളുടെ മാത്രം വരുന്നില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്താണ് അവ കാണാത്തെ കാണാത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ അതിലും അവളെ കാണാത്തതിനേക്കാളും വിഷമം എന്ന് പറഞ്ഞാൽ കണനാൻ അവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുക. ഞാൻ ചായ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കണന് കുറുക്കും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കല്യാണിനെ വിളിക്കാണ്ട് എനിക്ക് അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത്. കല്യാണി വന്ന് അവളെ കുളിപ്പിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അവൾക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം എനിക്ക് പിന്നെ ഒരു സമാധാനമായിട്ട് അവൻ്റെ അടുത്ത് ഇരിക്കാനായിട്ട്, അവന് ഫുഡ് കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടിരിക്കാനായിട്ട്. അപ്പോൾ അതാണ് എൻ്റെ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ കല്യാണിക്ക് വേഗം കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്ന് ഞാൻ കരുതി വറവും കാര്യങ്ങളും ഒന്നും എടുക്കണ്ട, ഞാൻ രണ്ടാൾക്കും മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട അങ്ങനെ പുഴുങ്ങിയതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണിക്ക് അതേട്ടാ, അമ്മ ഉണ്ട മുട്ടയില്ല, ഉണ്ട ഇട്ടിരിക്കണം മുട്ട മതി എന്നൊക്കെ പറയും. പുഴുങ്ങിയതെന്നൊന്നും പറയാൻ അറിയില്ല, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആൾ പറയുക. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും ഈ ഫുഡ് കഴിക്കലോ നടക്കാത്തത് കാരണം ഞാനും എന്തെങ്കിലും പാലോ ചായ ഒക്കെ കുടിച്ചൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പല്ലിൽ കമ്പി ടേക്കുന്നത് തന്നെ നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു രണ്ടു ദിവസമൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ പാലും ചായയൊക്കെ കുടിച്ചൊക്കെയാണ് വിശപ്പൊക്കെ കിടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും സംസാരത്തിന് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ കണ്ണനും ഇങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങിയത് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹലോ, കല്ലൊരു സാധനം വേണോ? നാളെ കല്യാണം എന്തിട്ടാ? ആ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് വേണ്ടേ? ഇഷ്ടയാ? ഇഷ്ടയാ? ഒരെണ്ണം ഇത് അമ്മയുടെയും ഒരെണ്ണം അമ്മാമ്മയുടെയും. അമ്മാമ്മക്ക് അതാരുടെ വേണമെങ്കിലും ആയിക്കോട്ടെ, അമ്മ ഇന്ന് പോയപ്പോഴേ ടൗണിൽ പോയപ്പോൾ വാങ്ങിയതാ. അമ്മാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം ഒരെണ്ണം വാങ്ങാനായിട്ടേ. ഒരെണ്ണം അതാരും വേണമെങ്കിലും ആയിക്കോ, അമ്മയാണ് രണ്ടും വാങ്ങിയത്. അമ്മാവ കല്ലിനു വാങ്ങാൻ വേണ്ടി പൈസ തന്നിട്ടുണ്ടായിരുന്നു. അത് ആരെങ്കിലും ഒന്നും കരുതിക്കോ. ഇഷ്ടായാ? ഇഷ്ടായാ? നോക്കിയാ ഭയങ്കര വെറൈറ്റി മോഡലല്ലേ. കല്ലിന് വയറൊക്കെ കണ്ണൂടി. എന്നിട്ടാ ഇവിടെ വന്നെ നോട്ടെ കണ്ണൻ ഞാൻ കണ്ടു കൊടുത്ത പിടിച്ചിട്ട്. അത് ഇത് കയറ്റിട്ടാ മതി. പിന്നെ വയറ് നിന്റെ കുഞ്ഞു വയറ് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ എന്തിട്ടോ കുഴപ്പം? ഇങ്ങടാ പിടിച്ച വിടാമ്മ, ഭംഗിയുണ്ട്, നല്ല വെറൈറ്റി സാധനം അല്ലേ. നമുക്ക് ഇത് കണ്ടപ്പോ ഇഷ്ടായി, ഭയങ്കര മോഡേൺ ആയിട്ടുള്ളത്. ഇത് സാധാരണ ഉടുപ്പ്. പിന്നൊരു സാധനം കൂടി ഉണ്ട്, ഇങ്ങടന്നേ ഇത് നോക്കിയേ. എന്നിട്ടാ എന്നിട്ടാ അത് എനിക്കല്ല, അതിനാ ആ കുട്ടികൾക്ക് കൊടുക്കാൻ. ഇപ്പൊ ബർത്ത്ഡേക്ക് നിനക്ക് നിന്നെ നീ കൊണ്ടുവന്ന് ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ. നടരാജന്റെ എന്താ പറഞ്ഞ 30 പിള്ളേരെന്നല്ലേ പറഞ്ഞ കുട്ടി ക്ലാസ്സില്? 30 ആ 30 എണ്ണം വാങ്ങിണ്ടിട്ടമ്മ. ഒരു പാക്കറ്റില് 10 വെച്ചിണ്ട്, ഇപ്പൊ 30 എണ്ണം കേട്ടാ. ടീച്ചർമാർക്ക് രണ്ട് പേന, പിള്ളേർക്ക് പിടിച്ചോ. ഇഷ്ടായാ? അമ്മയ്ക്ക് ഒരു ഉമ്മതാ. അത് ഇതിന്റെ കേടാക്കല്ല ഉണ്ണിയേ, നശിപ്പിച്ചു. ഇഷ്ടായില്ലേ? ഇതൊക്കെ എടുത്ത് വെക്ക്, നാളെ നാളെ കേക്ക് മുറിക്കും വിടാ കേട്ടാ. നാളെ സ്കൂളിലേക്ക് ഇടാൻ പറ്റുമോ? ടീച്ചറോട് ചോദിച്ചാ കളർ ഡ്രസ് പറ്റുമോന്ന്. അമ്മ ഒന്നും കൂടെ ചോദിക്കണാ, അമ്മ ഒന്നും കൂടെ ചോദിക്കാ. നിന്റെ വാക്ക് കേട്ടുകഴിഞ്ഞാലേ കണ്ണാ.
ടീച്ചറോട് ശരിക്കും ചോദിച്ചാ? അപ്പൊ പറ്റുന്ന് പറഞ്ഞാ. കണ്ണാ, കല്യാണിയുടെ വാക്ക് കേട്ട് കഴിഞ്ഞാലേ അമ്മക്ക് ചീത്ത വെക്കും. ഇതെന്തിനാ കുട്ടികളെയൊക്കെ കളർ ഡ്രസ് ഇട്ട് പറഞ്ഞേക്കണേന്ന് ചോദിക്കും ചെലപ്പോ ടീച്ചർമാര്. ശരിക്കും ചോദിച്ചാ? പിറ്റേ ദിവസം കല്യാണിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മൾ ഫോട്ടോസും ഇതൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയയിൽ ഇങ്ങനെ എല്ലാം നിറഞ്ഞിരിക്കുക. കണ്ണൻ്റെ മറ്റേ വീൽ ചെയറും അതുപോലെ തന്നെ കല്യാണിയുടെ ഓരോ കുഞ്ഞുകസാരികളും അത് ഇതൊക്കെ ആയിട്ട് പിന്നെ ഫോട്ടോസൊക്കെ ആകെ മാറാല പിടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു ഭാഗം ഒന്ന് ഒതുക്കണം. പിന്നെ കല്യാണിയാണെങ്കിലും അവിടെ ടീപ്പോയിലൊക്കെ ബുക്കുകളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുക, ടോയ്സൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുക, അങ്ങനെ ആകെ നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം അത് ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ആരുടെ കോള് വന്നത്. അപ്പോൾ കുറേ പേർക്ക് പരാതിയുണ്ട്, പരിഭവമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പൊക്കെ തുടങ്ങിയ പിന്നെയാണെങ്കിലും ഞാൻ അതിലൊക്കെ ഇങ്ങനെ കേൾക്കുന്ന കാര്യമാണ്. സ്വാതിനെ കുറേ ആയി വിളിക്കുന്നു, സ്വാതി ഫോൺ എടുക്കുന്നില്ല, എന്താണ് ഞങ്ങളോട് ഇത്ര ദേഷ്യം എന്നുള്ള രീതിയിലൊക്കെ പലരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. കാരണം അതിൽ അത് എപ്പോഴും ഞാൻ യൂസ് ചെയ്തും കൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. ആര് വിളിച്ചാലും ഞാൻ പരമാവധി എടുക്കുന്ന ഒരു ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ നമ്പറിലാണെങ്കിൽ അതിൽ വാട്സപ്പൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ മ്യൂട്ട് ചെയ്തിട്ടേക്കാം. പിന്നെ അത് ചിലപ്പോൾ ആ നമ്പർ എപ്പോഴും സൈലൻ്റ് ആക്കിയിട്ടാണ് ഇടാറ്, അല്ലെങ്കിൽ ഇങ്ങനെ ഫുൾ ടൈം റിങ് ചെയ്തും കൊണ്ടിരിക്കും. എപ്പോഴും കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോള് വരുന്നത് അറിയാറില്ല. പിന്നെ നോക്കുമ്പോൾ ഇങ്ങനെ കുറേ കോളുകളും കുറേ മെസ്സേജസൊക്കെ വരും. അപ്പോൾ ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോൾ ഞാൻ കോളുകൾ തിരിച്ചു വിളിക്കാൻ നിൽക്കില്ല. കാരണം വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം അങ്ങനെ പോകും. അപ്പോൾ മെസ്സേജസൊക്കെ പരമാവധി ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് റിപ്ലൈ കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പണികളുടെ ഇടയിൽ നിൽക്കുമ്പോഴോ എന്തോ ആരോ വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതും കോളും എടുത്തു, നമ്മുടെ പണികൾ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. പിന്നെ ഈവനിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ വൈകിട്ടത്തെ കുളിയൊക്കെ കുളിച്ച് വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് നാമമൊക്കെ ചൊല്ലാൻ ഇരിക്കും. ചില ദിവസം ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് നാമം ചൊല്ലാനൊന്നും ഇരിക്കാനായിട്ട് സമയം കിട്ടാറില്ല. എന്നാലും ഞാനിപ്പോൾ നാമം ചൊല്ലായിരുന്നില്ലെങ്കിലും അകത്ത് നടക്കുകയാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നാമം ചൊല്ലും കൊണ്ടൊക്കെ നടക്കും കേട്ടോ. അപ്പം അന്ന് ആ സമയം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് നല്ല പണിയുണ്ടായിരുന്നു. കാരണം പിറ്റേ ദിവസം കല്യാണിയുടെ പിറന്നാളാണ്. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഉടനെ ഓണമൊക്കെ വയ്ക്കാറൊക്കെയുണ്ട് കേട്ടോ. പിറന്നാളാണെങ്കിൽ ചിലവർ ഇലയിട്ട് സദ്യയൊക്കെ അല്ലേ കഴിക്കുക. അപ്പോൾ ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു ബിരിയാണി വെച്ചിട്ട്. ഇവിടെ ഇപ്പോൾ വെക്കാറില്ല. അങ്ങനെ നമ്മൾ ചേലൂർ പോകുമ്പോഴാണ്, അവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനും ഇവിടെ വെച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും ഇല്ല പിറന്നാളിന്. അച്ഛനും അമ്മയും പിന്നെ ചേട്ടൻ്റെ ഭാര്യയും കൊച്ചും ഒക്കെ വരുമായിരുന്നു. വേറെ ആരും അങ്ങനെ നമ്മൾ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാലും കുറച്ച് ആളുകളുണ്ട് ഞാനിവിടെ. എനിക്കും ചേട്ടനും പിള്ളേരുകൾക്കുള്ളതൊക്കെയാണ് ഇങ്ങനെ കുഞ്ഞു രീതിയിലൊക്കെ എനിക്ക് ഞാൻ വെക്കാറുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കൂടെ വെക്കുമ്പോൾ ഇനി കൊളാവോന്നൊക്കെ എനിക്ക് പേടി ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബിരിയാണിയൊക്കെ സെറ്റായിട്ടൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ ചോറൊക്കെ കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ കണ്ണൻകുട്ടിക്ക് മാങ്ങ ജ്യൂസൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ ആൾ കഴിക്കുന്നില്ല. ആൾ നമ്മൾ ജ്യൂസാക്കിയൊക്കെ കൊടുക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് തുപ്പാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, അപ്പോൾ കല്യാണി മാങ്ങ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് മാങ്ങയൊക്കെ ഇരുന്ന് ചെത്തായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിനോട് ഞാൻ പറയുന്നുണ്ട്, നിനക്ക് ജ്യൂസാക്കിയിട്ട് തരുമ്പോഴല്ലേ നീ കഴിക്കാത്തത്, നമ്മൾ വായയിൽ പൊട്ടിച്ചൊക്കെ വെച്ച് തരും, അപ്പോൾ നീ കഴിക്കണം എന്നൊക്കെ പറഞ്ഞും കൊണ്ടിരുന്നിട്ട് മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാൻ. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ടി വിയിൽ നോക്കിയിരുന്നിട്ട് സിനിമ കാണാനൊക്കെ കൊതിയായിട്ട് പാടില്ല കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും ടി വിയൊക്കെ വെച്ചിട്ടുണ്ടാവും, അതിലേക്ക് നോക്കിയിരിക്കാൻ സമയം ഉണ്ടാവാറില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നടന്നും കൊണ്ടൊക്കെയാണ് ടി വി കാണുക. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ വിചാരിക്കും ഈ ഒരു സിനിമയൊക്കെ ഇരുന്ന് മുഴുവൻ കാണാൻ കൊതിയായിട്ട് പാടില്ല. തിയേറ്ററിൽ പോയി സിനിമയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആ അങ്ങനെയുള്ളതൊക്കെയാണ് ഇങ്ങനെ സിനിമ ഇരുന്ന് എന്താ പറയുക, ഫുള്ളിരുന്ന് ഇങ്ങനെ കാണുന്നത്. അല്ലാത്തതൊന്നും ഇപ്പോൾ ഇങ്ങനെ ടി വിയിലൊന്ന് വരുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒന്ന് കാണുന്നല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ കൊതി തോന്നാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കാൻ ഇപ്പം ഇങ്ങനെ ഇരുന്നാലും ഒരു പത്തോ കൂടി വന്നാൽ ഒരു പതിനഞ്ചോ മിനിറ്റ് ഇങ്ങനെ ഇരിക്കും. അത് കഴിയുമ്പോഴേക്കും ഞാനിങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ചേലൂർ ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും ടി വിയൊക്കെ കണ്ട്. നമുക്ക് അവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ.
അപ്പോൾ ഇവിടെ വെച്ച് എനിക്കിങ്ങനെ പറ്റില്ല. ഇവിടുത്തെ ഞാനും അവിടുത്തെ ഞാനും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ മടി പിടിച്ച് ഭയങ്കര അനസ്ഥയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്നത് തന്നെ കാണില്ല. അങ്ങനെയാണ്. അപ്പോൾ അമ്മ പറയാറുണ്ട് ഇടയ്ക്ക് ഇവിടുത്തെ ഞാനും അവിടുത്തെ ഞാനും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണുള്ളത്. അപ്പോൾ കണ്ണുകുട്ടിക്ക് ഇങ്ങനെ വായിൽ വെച്ച് എടുത്തപ്പോൾ കുറച്ചൊക്കെ മാങ്ങയുടെ ഇങ്ങനെ ആൾ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കരുതി ചിക്കനൊക്കെ വറുത്ത് വയ്ക്കാം, നാളത്തേക്ക് ബിരിയാണിയൊക്കെ വയ്ക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പണിയായിരിക്കും എല്ലാം കൂടെ ആക്കാൻ നിൽക്കുമ്പോൾ. അപ്പോൾ ചിക്കൻ വറുക്കാനുള്ളതും സബോള വറുക്കാനുള്ളതും ഒക്കെ ചെയ്ത് വയ്ക്കാന്ന് കരുതി. അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ഹെൽപ്പാണ് ഇങ്ങനെ സബോള അരിഞ്ഞു തരാനോ അങ്ങനെയൊക്കെ. എന്നാലും പിന്നെ ആരുമില്ലേ നമുക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കിടക്കുന്നതിന് മുൻപ് അപ്പം അന്ന് ഇത്തിരി വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ, ലേറ്റായിട്ടുണ്ടായിരുന്നു മക്കളെ ഉറക്കാൻ പോകാനൊക്കെ ആയിട്ട്. എന്നാലും അത് ചെയ്ത് വെച്ചിട്ടേ കിടക്കുള്ളൂ എന്ന് കരുതി. പിന്നെ അവർ കുറക്കൊക്കെ വന്നപ്പോൾ പകുതിയൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ അവരെ ഉറക്കി വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞാൻ സബോളയും കുറച്ചൊക്കെ അരിഞ്ഞൊക്കെ വെച്ചു. അരിഞ്ഞ് മാത്രമല്ല വറുത്തും വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ബിരിയാണിയിലേക്കും സവാള വറുത്തതൊക്കെ വേണമല്ലോ. പിന്നെ ചിക്കൻ വറുത്തൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ സബോളയും ഒന്ന് വറുത്ത് വെച്ചിട്ട് ആകുമ്പോൾ നമുക്ക് പിന്നെ അതിട്ടാൽ മതി ഡയറക്റ്റ്. പിന്നെ അത് സബോള വേറെ വാട്ടാനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ സബോള അരിഞ്ഞും കൊണ്ട് നിൽക്കുകയാണെങ്കിലും എൻ്റെ കണ്ണ് ക്ലോക്കിലേക്കാണ് കേട്ടോ. എനിക്കൊരു 8 മണി 8:30 കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ എനിക്ക് അവിടെ ഉറക്കാൻ കൊണ്ടുപോയില്ലെങ്കിൽ ഭയങ്കര ഒരു വെപ്രാളം പോലെയാണ്. ചില ദിവസമൊക്കെ പണികളൊക്കെ അധികമുള്ള ദിവസം 9 മണിയൊക്കെ ആവും ഉറക്കാൻ കൊണ്ടുപോകാനായിട്ട്. പക്ഷേ 8:30 കഴിയുമ്പോൾ തൊട്ട് എനിക്ക് പരാക്രമം. കാരണം ഇപ്പോഴേ ഉറക്കാനായിട്ട് ഞാൻ അവിടെ ഒരിടത്ത് പോയി കിടന്നാലേ ചിലപ്പോൾ ഒരു 9:30 ആകുമ്പോഴേക്കും ആരെങ്കിലും ഒരാളെങ്കിലും ഉറങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ എത്രയും നേരത്തെ കൊണ്ടുപോകാൻ പറ്റുന്നു അത്രയും നേരത്തെ കൊണ്ടുപോയാൽ നേരത്തെ അവർ ഉറക്കി വരാം. അപ്പോൾ ഞാനിങ്ങനെ സബോള അരിയുന്നുണ്ടെങ്കിലും എൻ്റെ കണ്ണ് മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലോട്ട് പോകുമായിരുന്നു. വേഗം തിരിഞ്ഞു വെച്ചിട്ട് വേണം അവർ ഉറക്കാൻ കൊണ്ടുപോകണം. ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ എനിക്ക് അവിടെ ഉറക്കണം ഉറക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ അവർ ഉറങ്ങിക്കഴിഞ്ഞാലാണ് കുറച്ച് നേരമെങ്കിലും അരമണിക്കൂറെങ്കിലുമൊക്കെ എനിക്ക് പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. ചിലപ്പോൾ ഞാൻ കുറേ അധികം നേരം ഇരിക്കും, 11 മണി വരെയൊക്കെ ചിലപ്പോൾ ഇരിക്കും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ എങ്ങനെയെങ്കിലും കിടന്നാൽ മതിയെന്ന് തോന്നും. പക്ഷേ എത്ര ഉറക്കം വന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ എന്തെങ്കിലും പണികളൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് തീർത്തിട്ടേ ഉറങ്ങാൻ തോന്നുള്ളൂ. അപ്പോൾ നൈറ്റ് എത്ര ലേറ്റായിട്ട് വേണമെങ്കിലും ഉറങ്ങാം, രാവിലെ എണീക്കേണ്ട കാര്യമാണ്. ഓ അയ്യോ, ഇപ്പോൾ ക്ലാസ്സൊക്കെ ഉള്ളപ്പോൾ എനിക്ക് എങ്ങനെ പോയാലും 5:30 എണീക്കണം, എന്നാലേ എനിക്ക് എല്ലാം കൂടെ എത്തുള്ളൂ. അപ്പോൾ ഒരു വിധത്തിൽ അവരെയൊക്കെ ഉറക്കി വന്നിട്ട് പിന്നെയും ആദ്യം വന്ന് നിന്ന് ബാക്കിയുള്ള ചിക്കനും സബോളയൊക്കെ വറക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ അവർ ഉറങ്ങിയാൽ പിന്നെ എനിക്ക് ബാക്കി എന്ത് പണിയെടുക്കാനും സമാധാനമാണ്. കാരണം എൻ്റെ മാത്രമല്ലേ ഉറക്കം പോകുന്നുള്ളൂ, അവരുറങ്ങിയല്ലോ. അപ്പോൾ അവരുറക്കാൻ പോകുന്നതിന് മുൻപാണെങ്കിൽ ഞാനിങ്ങനെ പണിയൊക്കെ എടുക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് അയ്യോ എൻ്റെ പണികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉറക്കം ഇങ്ങനെ പോവല്ലേ എന്നൊക്കെയുള്ളൊരു ടെൻഷനാണ്. പക്ഷേ അവരുറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നുമില്ല. അവർ സുഖമായിട്ട് ഉറങ്ങല്ലേ, ഇനി എൻ്റെ പണികളൊക്കെ ഞാൻ പതുക്കെ നോക്കാം. ഞാൻ ഇത്തിരി ലൈറ്റായാലും കുഴപ്പമില്ല ഉറങ്ങാനായിട്ടെന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് കേട്ടോ. പിന്നെ എനിക്ക് സമാധാനത്തോടു കൂടെ പണിയൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചിക്കനും സവോളയും കൂടെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് പണികളും കൂടെ എനിക്കുണ്ടായിരുന്നു. നമ്മുടെ കല്യാണിക്കുട്ടിയുടെ ഡയറി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, സ്കൂൾ ഡയറിയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ പിറ്റേ ദിവസം അവളെ സ്കൂളിൽ വിടണം. പിറന്നാളാണെന്ന് പറഞ്ഞാലും സ്കൂളിൽ വിടുന്നുണ്ട്. ഈവനിങ്ങിലാണ് നമ്മൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവളെ സ്കൂളിൽ വിടണം. അപ്പോൾ ഞാൻ ആ ഡയറിയൊക്കെ പൊതിയാനൊക്കെ ഇങ്ങനെ ഇരുന്നു. പിന്നെ അതിൽ കുറേ ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബുക്ക് പൊതിയാനും ഒക്കെ ഇരിക്കുമ്പോഴേ എന്നാൾ കുറേ ഉണ്ടായിരുന്നു. അവളുടെ കുറേ ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ UKG എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുറേ ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊതിയാനൊക്കെ ഇരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെയാണ് ഞങ്ങൾക്ക് ബുക്കൊക്കെ ചട്ടയിട്ട് തരാം. അപ്പോൾ അച്ഛനും അമ്മയും കൂടി ഇരുന്നിട്ട് ഇത് ബുക്കൊക്കെ പൊതിഞ്ഞ് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് അമ്മയാണ് പേരൊക്കെ എഴുതുക. അമ്മയുടെ ഹാൻഡ് റൈറ്റിങ് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അമ്മയാണ് ഞങ്ങൾക്ക് പേരൊക്കെ എഴുതി തരാം. അപ്പോൾ ഞാനിങ്ങനെ നെയിം സ്ലിപ്പുമ്പോൾ പേര് എഴുതുമ്പോഴും പൊതിയുമ്പോഴും ഒക്കെ ഇങ്ങനെ ഞങ്ങളുടെ ആ ഒരു കുഞ്ഞി ലോകം ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഞാനും ചേട്ടനും ഉള്ള ആ ഒരു കാലൊക്കെ ഇങ്ങനെ ഓർത്തു വിട്ടാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾക്ക് ഏറ്റവും സുന്ദരമായൊരു സമയമാണ് അത്. അച്ഛൻ്റെ അമ്മയുടെ നമ്മുടെ വീട്ടിൽ അല്ലേ? അങ്ങനെ ആ സമയത്തൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ വിചാരിക്കും, ഓ ഏറ്റവും പൊട്ട സമയം ഇതാ, എന്താ പറയുക, കല്യാണം. ഇപ്പം അമ്മയ്ക്കാണെങ്കിൽ ആ അമ്മയ്ക്കൊന്നും സ്കൂളിലൊന്നും പോകണ്ട, വീട്ടിലിങ്ങനെ ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കുക. പക്ഷേ എന്താ പറയുക, നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അതൊന്നും കഴിഞ്ഞതൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല അല്ലേ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളും റീക്രിയേറ്റ് ചെയ്യാനൊക്കെ കുറേ ട്രൈ ഒക്കെ ചെയ്യും നമ്മൾ, പക്ഷേ ഒന്നും നടക്കില്ല. പഴയതൊരിക്കലും പഴയതുപോലെ ആവില്ല. എത്രയൊക്കെ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും അതേപടിക്ക് വരില്ല. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തട്ടിമുട്ടി അതുപോലെ ഒപ്പിക്കാം എന്നേ പറ്റുള്ളൂ. നമുക്കിപ്പോൾ പണ്ട് അച്ഛനമ്മയും ഞാനും ചേട്ടനും കൂടി ഇരുന്നിരുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഇപ്പിരിക്കുമ്പോൾ. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും മാറി, എല്ലാത്തിലും വ്യത്യാസങ്ങളൊക്കെ വന്നു. അതുപോലെ തന്നെയാണ് എന്ത് കാര്യങ്ങളും. കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു പോയത് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ പ്രതീക്ഷയെങ്കിലും വെക്കാനുള്ളത് വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. അതിലും നമുക്കങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും വെക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, അത് നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം നമുക്ക് വിശ്വസിക്കുക, പ്രതീക്ഷിക്കുക അല്ലേ? പിന്നെ അതൊക്കെ പൊതിഞ്ഞ് അതൊക്കെ എഴുതിയൊക്കെ വന്നപ്പോഴേക്കും കുറച്ച് നേരമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ വേഗം പോയി കിടക്കാമെന്ന് കരുതി പിള്ളേരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല ഉറക്കമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കിടക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിങ്ങനെ തോണ്ടി ഇൻസ്റ്റാഗ്രാം അങ്ങനെ നോക്കിയാൽ പിന്നെ പറയണ്ട, റീൽസ് കണ്ടിരുന്ന് നേരെ വിളിക്കുന്നത് അറിയില്ല. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് ഫോൺ ജസ്റ്റ് ഒന്ന് നോക്കും, വല്ല മെസ്സേജസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കും, അതിന് മാത്രം റിപ്ലൈ കൊടുക്കും. ബാക്കി പിന്നെ ഒന്നും നോക്കാൻ നിൽക്കില്ല. നോക്കി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയിട്ടോ. ഇങ്ങനെ ഇരുന്ന് ചിലപ്പോൾ റീൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ വേഗം ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കാനായിട്ട് എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നത് തന്നെ വിശ്വസിക്കാണ്, ഇഷ്ടപ്പെട്ടല്ലേ എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടാ, ബൈ ബൈ.